ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ബോട്ടിലാർട്ടാണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വേണ്ടേ, നമ്മൾ ബോട്ടിൽ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ബിയറിൻ്റെ ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു ഷേപ്പിൽ വരുന്ന ബോട്ടിൽ എടുക്കാൻ നോക്കുക. നമ്മളിവിടെ സ്റ്റിക്കറൊക്കെ ഇതിൻ്റെ കളഞ്ഞാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കൊരു മിക്സ് റെഡിയാക്കാൻ വേണ്ടിയുണ്ട്. അപ്പം നമ്മളിത് ഇവിടെ കുറച്ച് മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് സാമ്പിളിന് വേണ്ടി നോക്കിയതാണ്. നമുക്ക് ഇനി ഇതിനകത്തോട്ട് തന്നെ ബാക്കി മിക്സ് റെഡിയാക്കാം. അപ്പം വേണ്ടേ, ഇട്ട് കൊടുത്തിരിക്കുന്നത് പ്ലാസ്റ്റർ ഓഫ് പാരീസ് ആണ്. ഇനി നമ്മൾ വൈറ്റ് ഗ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഈ വൈറ്റ് ഗ്ലൂ നമുക്കിതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളിതിനകത്ത് ഒട്ടും വെള്ളം ചേർക്കുന്നില്ല. ഈ വൈറ്റ് ഗ്ലൂ മാത്രം ഉപയോഗിച്ച് വേണം ഇത് പേസ്റ്റാക്കി എടുക്കാൻ വേണ്ടി. പിന്നെ നമ്മൾ കളറും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കളറിൻ്റെ ആ ഒരു ലിക്വിഡും പിന്നെ ആ ഗ്ലൂവിൻ്റെ ഇതും കൂടി ചേർന്നാണ് നമ്മളിതിനെ മിക്സ് ചെയ്ത് എടുക്കുന്നത്. അല്ലാതെ വെള്ളം ചേർക്കരുത്. അപ്പം നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ബോട്ടിലിൽ എത്ര വേണോ അതിനാവശ്യമായിട്ടുള്ളത് എടുക്കുക. അങ്ങനെ എടുക്കുമ്പം കുറച്ച് വലിയൊരു പാത്രം കൂടി എടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പം വേണ്ട നമ്മുടെ ഈ പാത്രത്തിൽ നിന്ന് ഫുള്ള് താഴെ പോവാണ്. അതുകൊണ്ട് വേണ്ട ഞാൻ ഇങ്ങോട്ടേക്ക് ഇത് മാറ്റുവാണ്. എന്നിട്ട് നമുക്ക് ഇതിനകത്തോട്ടിട്ട് ഇത് മിക്സ് ചെയ്യാം. ഇനി ഇത് നല്ലൊരു പേസ്റ്റായിട്ട് വരുന്നതും വരേക്കും കുറച്ച് കുറച്ച് ഗ്ലൂ ആഡ് ചെയ്തിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. അപ്പം വേണ്ടേ നമ്മൾ രണ്ട് മൂന്ന് തവണയായിട്ട് കുറച്ച് കുറച്ച് ഗ്ലൂ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് ഇതിനെ മിക്സ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വീണ്ടും ആ കളർ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം ഞാനിവിടെ ഈ ബ്ലൂ കളറാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് അതെടുക്കാവുന്നതാണ്. അപ്പോൾ കണ്ടോ, നമ്മളൊരു ഡാർക്ക് ബ്ലൂ ആയിരുന്നു ഒഴിച്ചു കൊടുത്തിരുന്നത്. പക്ഷേ അത്രയ്ക്കും കളറ് വന്നിട്ടില്ല. എൻ്റെ ആ ബോട്ടിലിൽ അത്രവേ കളറും ഉള്ളൂ. അപ്പം നമ്മൾ എടുക്കുന്ന ആ ബോട്ടിലെ സെയിം കളറ് തന്നെ ഇതിലോട്ട് വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കൂടുതൽ കളർ ആഡ് ചെയ്ത് കൊടുക്കണം. കാരണം നമ്മുടെ പ്ലാസ്റ്റർ ഓഫ് പാരീസും ഗ്ലൂവും വൈറ്റ് കളറായതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനകത്തോട്ട് ഒഴിക്കുന്ന ആ കളർ ലൈറ്റായിട്ട് പോകും. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ഇരട്ടിയായിട്ട് കളർ ഒഴിച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ ആ കറക്റ്റ് കളറ് കിട്ടുകയുള്ളൂ. അപ്പോൾ അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേച്ചാൽ മതി. അപ്പോൾ എൻ്റെ ബോട്ടിലിൽ ഇത്രവേ കളറുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പം വേണ്ടേ, നമ്മുടെ മിക്സ് ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് ഇങ്ങനെ ഒരു പേസ്റ്റ് പോലെ തന്നെ നമ്മുടെ മിക്സ് ഇരിക്കണം. എന്നിട്ട് വേണ്ടേ നമ്മൾ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലായിടത്തും ഒരുപോലെ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഒരേ കനത്തിലായിരിക്കണം എല്ലാ വശവും വരുന്നത്. ഈ പ്ലാസ്റ്റർ ഓഫ് പാരീസും ഗ്ലൂവും കൂടി മിക്സ് ചെയ്യുന്ന സമയത്ത് ഈ കളർ ആഡ് ചെയ്ത് കൊടുക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. കളർ ഇല്ലാതെയും കൊണ്ട് ഈ മിക്സ് തയ്യാറാക്കി എടുത്തിട്ട് നമ്മൾക്ക് ഇങ്ങനെ ബോട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുത്ത് ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നതിന് ശേഷം വേണമെങ്കിലും കളർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ മിററൊക്കെ വരുമ്പോഴത്തേനും കളർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു രീതി ചെയ്തേക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഏതാണോ എളുപ്പമെന്ന് തോന്നുന്നത് ആ ഒരു രീതിക്ക് ചെയ്യാവുന്നതാണ്. നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻ്റ് ചെയ്യണം. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തണം. ഓൾ എന്നുള്ള ഓപ്ഷനും കൊടുക്കണം. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തുകയുള്ളൂ. അപ്പം നമ്മുടെ ഈ ചാനലിൽ ഇനി ഒരുപാട് നല്ല നല്ല വീഡിയോസ് വരാനുണ്ട്.
അപ്പം നേരെ ആ പേസ്റ്റ് ബോട്ടിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ പുറവശം നന്നായിട്ടൊന്ന് ഫിനിഷ് ആക്കണം. അതിനുവേണ്ടി കുറച്ച് വെള്ളം എടുക്കുക, എന്നിട്ട് വിരൽ ആ വെള്ളത്തിലോട്ട് ഡിപ്പ് ചെയ്തിട്ട് ഈ ഒരു രീതിക്ക് തേച്ച് തേച്ച് കൊടുക്കുക. അപ്പം നന്നായിട്ട് വന്നോളും. അതുപോലെ വെള്ളമില്ലാതെയും കൊണ്ട് ചെയ്യുകയും ചെയ്യരുത്, നമ്മുടെ കയ്യയിലോട്ട് ഈ പേസ്റ്റ് ഒട്ടിപ്പിടിക്കും. തീരുമ്പോൾ വെള്ളത്തിൽ മുക്കുക, എന്നിട്ട് ഇതുപോലെ തേച്ച് തേച്ച് കൊടുക്കുക. അപ്പം വേണ്ടേ നമ്മളങ്ങനെ തേച്ചെടുത്തിട്ടുണ്ട്. ഇനിയും കുറച്ച് മിററാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കാം. ഇതിങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം. അതുപോലെ നമ്മുടെ ഈ മിറർ പല ഷേപ്പിലുള്ളത് കിട്ടും. അപ്പോൾ റൗണ്ട് തന്നെ ഒട്ടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേറെ ഷേപ്പിലത്തെ വേണമെങ്കിലും ഒട്ടിച്ചു കൊടുക്കാം. ഈ ബോട്ടിൽ ഫുൾ ഇങ്ങനെ ഈ മിറർ ഒന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പം വേണ്ട ഈ ഒരു രീതിക്ക് നമ്മൾ മിറർ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഡ്രൈ ആകാൻ വേണ്ടി വെക്കുക. അപ്പം വേണ്ട നമ്മുടെ ബോട്ടിൽ ഒരുമാതിരി ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ പുറവശം മാത്രമേ ഇപ്പം നന്നായിട്ട് ഡ്രൈ ആയിട്ട് വന്നിട്ടുള്ളൂ, ഉൾവശം ഇനിയും ഡ്രൈ ആകാൻ വേണ്ടിയുണ്ട്. അപ്പം നമ്മളൊരു 1.5 മണിക്കൂർ കൊണ്ടാണ് ഈ പുറം ഏകദേശം ഒന്ന് ഡ്രൈ ആയിട്ട് വന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ബോട്ടിലാട്ടാണ്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടാറ്റ, ബൈ ബൈ.